Good morning students. Welcome back to our economics class. In the last class we discussed about the goals of five year plans. What are the important goals of five year plans? Yes, growth, modernization, self-reliance and equity. In this class we discuss the impact of five year plans on Indian economy how we are able to achieve the goals let's examine how the first seven five year plans that is from 1951 to 1990 we will examine this in three heads agriculture industry and trade we know that during colonial period the condition of agriculture was very poor. There exists the semindari system and the semindars was the owners of the land. The actual tillers have no land to cultivate. The productivity of agriculture was very low. The irrigation facilities was very less. So the yield from the agriculture was very poor during colonial period so after independence our policy makers gave more importance to increase the productivity of agriculture for this they started land reforms and green revolution കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്ലാനിങ്ങിൻ്റെ ഓബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ഗോൾസ് ഓഫ് ഹയർ പ്ലാൻസ് എന്താണെന്നാണ് പഠിച്ചത് പ്രധാനമായിട്ടും നാല് ഗോൾസാണുള്ളത് ഒന്ന് മോഡേണൈസേഷൻ രണ്ട് ഗ്രോത്ത് സെൽഫ് റിലയൻസ് ആൻഡ് ഇക്വിറ്റി ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെ നമ്മൾ ഈ ഗോൾസ് നേടിയെടുത്തു ഒന്ന് മുതൽ ഏഴ് വരെയുള്ള പ്ലാനിങ്ങിൻ്റെ കാര്യമാണ് ഇപ്പോൾ മെയിനായിട്ട് നമ്മൾ ഈ സെക്ഷനിൽ പഠിക്കുന്നത് എത്രത്തോളം ഈ ഗോൾസ് അച്ചീവ് ചെയ്യാൻ നമ്മുടെ ഫൈബർ പ്ലാൻസിന് സാധിച്ചു ഇത് മൂന്ന് ഹെഡ്സ് ആയിട്ടാണ് മൂന്ന് സ്റ്റേജ് ആയിട്ടാണ് നമ്മൾ പഠിക്കുന്നത് ഒന്ന് അഗ്രികൾച്ചർ സെക്ടർ രണ്ട് ഇൻഡസ്ട്രിയ സെക്ടർ മൂന്ന് ട്രേഡ് അഗ്രികൾച്ചർ സെക്ടർ നമുക്കറിയാം ബ്രിട്ടീഷുകാരുടെ കാലത്ത് നമ്മുടെ കാർഷിക മേഖല വളരെയധികം പരിതാപകരമായൊരു സിറ്റുവേഷനിലായിരുന്നു കാർഷിക മേഖലയിൽ നിന്ന് കിട്ടുന്ന ഇൻകം വളരെ കുറവായിരുന്നു അതിന് കാരണം ഇവിടെ നിലനിന്നിരുന്ന സെമീന്ദാരി സമ്പ്രദായം യഥാർത്ഥ കർഷകന് ഭൂമിയുടെ മേൽ യാതൊരു അവകാശവും ഇല്ലായിരുന്നു സെമീൻ ആയിരുന്നു ഭൂമിയുടെ യഥാർത്ഥ അവകാശി അവർ വലിയൊരു തുക സാധാരണ കർഷകരിൽ നിന്നും നികുതിയായി പിരിച്ചെടുത്തിരുന്നു കൃഷിയുടെ വളർച്ചയ്ക്ക് വേണ്ടി ഒന്നും തന്നെ സെമീൻ ചെയ്തില്ല അതുകൊണ്ട് കൃഷിയെ സംരക്ഷിക്കാൻ വേണ്ടി പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങളാണ് നമ്മുടെ ഗവൺമെൻറ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ചെയ്തത് രണ്ട് പോളിസികൾ ഒന്ന് ലാൻഡ് റിഫോംസ് ഭൂ പരിഷ്കരണ നിയമം രണ്ട് ഗ്രീൻ റവല്യൂഷൻ ഹരിത വിപ്ലവം അങ്ങനെ മെയിനായിട്ട് രണ്ട് പോളിസി ഇൻസ്ട്രുമെൻസാണ് കാർഷിക മേഖലയെ വളർച്ചയിലെത്തിക്കാൻ വേണ്ടി നമ്മുടെ ഗവൺമെൻറ് ആദ്യമായി തന്നെ കൈകൊണ്ടത് ലാൻഡ് റിഫോംസ് എയിംസ് സെറ്റ് അച്ചീവിങ് ഇക്വിറ്റി ഇൻ ലാൻഡ് ഡിസ്ട്രിബ്യൂഷൻ ദ മോട്ടോ ഓഫ് ലാൻഡ് റിഫോംസ് ഈസ് ലാൻഡ് ടു ദി ടില്ലേഴ്സ് വെൻ ദ ഓണർഷിപ്പ് ഈസ് കൺഫൈൻഡ് ടു ദി ആക്ച്വൽ ടില്ലേഴ്സ്

ലാൻഡ് ടു ദി ടില്ലർ കൃഷിഭൂമി കർഷകന് അതായിരുന്നു അതിൻ്റെ ലക്ഷ്യം സ്വന്തം ഭൂമി സ്വന്തം അധികാരം ഭൂമിയിൽ മേൽ സ്വന്തം അധികാരം കിട്ടുമ്പോൾ എല്ലാവരും അത് നന്നായി കൃഷി ചെയ്യാൻ പരിശ്രമിക്കും അങ്ങനെ കൃഷിയിൽ നിന്നുള്ള വരുമാനം വളരെയധികം വർദ്ധിക്കാൻ സാധ്യതയുണ്ട് ലാൻഡ് റിഫോംസ് ദ ഇമ്പോർട്ടൻ്റ് പോളിസി ഇനീഷ്യേറ്റീവ്സ് Taken through land reforms are the following. First one, abolition of intermediaries. During colonial period, there, ex there exist semindari system. Semindas was the owners of the land, and the actual cultivators have no ownership in land. The second policy is distribution of land to the tillers. The tillers became the actual owners of the land. The land is distributed to them. Number three, fixing ceiling on agricultural holdings. The surplus land is distributed to landless agricultural workers. സീലിംഗ് ഓൺ ലാൻഡ് ഹോൾഡിംഗ്സ് നമ്പർ ഫോർ റീ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സർപ്ലസ് ലാൻഡ് ടു ദി ലാൻഡ് ലെസ് അഗ്രികൾച്ചറൽ വർക്കേഴ്സ് പ്രധാനമായിട്ടും ലാൻഡ് റിഫോംസിന് നാല് പോളിസികളാണ് നടപ്പിലാക്കിയത് ലാൻഡ് റിഫോംസിലൂടെ നാല് പ്രധാന പോളിസി നിയമങ്ങളാണ് നടപ്പിലാക്കിയത് ഒന്ന് അവോളൂഷൻ ഓഫ് ഇൻ്റർമീഡിയറീസ് മധ്യവർത്തികളെ ഒഴിവാക്കി പ്രധാനമായും സെമിന്ദാരി സിസ്റ്റം തന്നെ ഇല്ലാതായി കർഷകരും ഗവൺമെൻറ്റും തമ്മിൽ നേരിട്ടുള്ള ഒരു ബന്ധമാണ് സ്ഥാപിക്കാൻ തുട സ്ഥാപിച്ചത് രണ്ടാമത്തെ പോളിസി ആയിരുന്നു ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലാൻഡ് ടു ദി ടില്ലേഴ്സ് ഭൂമി കർഷകർക്ക് പതിച്ചു നൽകി അവർക്ക് വീതിച്ചു കൊടുത്തു അതാണ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലാൻഡ് ടു ദി ടില്ലേഴ്സ് യഥാർത്ഥ അവകാശി കർഷകനായപ്പോൾ അവർ വളരെ ഉത്സാഹത്തോടെ ഭൂമിയിൽ പണിയെടുക്കുകയും ധാരാളം വിളവ് ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്തു നമ്പർ ത്രീ ഫിക്സിംഗ് ഓഫ് സീലിങ് ഓൺ ലാൻഡ് ഹോൾഡിംഗ്സ് വാട്ട് യു മീൻ ബൈ ഫിക്സിംഗ് സീലിംഗ് ഓൺ ലാൻഡ് ഹോൾഡിംഗ്സ് ഒരു കർഷകന് കൈവശം വയ്ക്കാവുന്ന ഭൂമിയുടെ അളവ് തിട്ടപ്പെടുത്തി ഒരാൾക്ക് കൈവശം വെക്കാവുന്ന ഭൂമിയുടെ അളവ് തിട്ടപ്പെടുത്തുന്നതിനെയാണ് ഫിക്സിങ് സീലിംഗ് ഓൺ ലാൻഡ് ഹോൾഡിങ്സ് കൈവശം വയ്ക്കാവുന്നതിൽ അധികം ഭൂമി ഒരാളുടെ കയ്യിലുണ്ടെങ്കിൽ അത് ഗവൺമെൻറ് സർപ്ലസ് ലാൻഡായിട്ട് ഭൂമിയായിട്ട് കണക്കാക്കി ഭൂമി ഇല്ലാത്തവർക്ക് അത് പതിച്ചു നൽകി അതാണ് ഫിക്സിങ് സീലിംഗ് ഓൺ ലാൻഡ് ഹോൾഡിങ്സ് Then redistribution of surplus land among the landless agricultural workers. Alamata policy redistribution. The government collects the surplus land from the landlords, and this land is redistributed among the landless agricultural workers. About

from several parts of the country landlords challenged this law in courts land reform policy was successfully implemented in kerala and west bengal here also some difficulties are faced to implement these laws so land reforms make a tremendous step in the field of agriculture sector in India. It improves the condition of agriculture and increases the productivity. The landless agriculture workers became the owners of the land. The second thing that brings changes in agriculture sector was the introduction of green revolution we know that india is an agrarian nation about 75% of the population depends on agriculture for their livelihood but the productivity of agriculture was very low the irrigation facilities was very negligible. The farmers use primitive techniques of production. So, in order to increase the productivity of agriculture sector, the government introduced a new policy that is known as Green Revolution. കാർഷിക മേഖലയിലുണ്ടായ രണ്ടാമത്തെ ഒരു കാൽവെപ്പായിരുന്നു ഹരിത വിപ്ലവം നമുക്കറിയാം ഇന്ത്യ ഒരു കാർഷിക രാജ്യമാണ് ഏകദേശം എഴുപത്തഞ്ച് ശതമാനത്തോളം ജനങ്ങളും ഇവിടെ കൃഷിയെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത് എന്നാൽ കൃഷിയിൽ നിന്നുള്ള വരുമാനം വളരെ കുറവായിരുന്നു ഇവിടുത്തെ ജലസേചന സൗകര്യങ്ങൾ വളരെ കുറവായിരുന്നു അതുപോലെ തന്നെ പഴഞ്ചൻ കൃഷി രീതികൾ അതി പുരാതനമായ കൃഷി രീതികളാണ് ഇവിടുത്തെ കർഷകർ ഉപയോഗിച്ചിരുന്നത് അതുകൊണ്ട് ഒരു പുതിയ കൃഷി സമ്പ്രദായം കാർഷിക മേഖലയ്ക്ക് ഒരു ഉണർവ് കൊടുക്കുന്നതിന് വേണ്ടി കാർഷിക മേഖലയിൽ നിന്നുള്ള വിളവ് വർദ്ധിപ്പിക്കാൻ വേണ്ടി കൈക്കൊണ്ട ഒരു സ്റ്റെപ്പായിരുന്നു ഹരിത വിപ്ലവം ദി ഇമ്പോർട്ടൻ്റ് ഇൻഗ്രീഡിയൻസ് ഓഫ് green revolution are use of high yielding variety seeds number 2 use of chemical pesticides and fertilizers then use of modern tools and implements like tractors tillers etc in agriculture sector then increasing the irrigation facilities ദെൻ മേക്ക് ആൻ ഇംപ്രൂവ്മെൻ്റ് ഇൻ മാർക്കറ്റിംഗ് ഫെസിലിറ്റീസ് ദ അഗ്രികൾച്ചർ പ്രോഡക്റ്റ്സ് ഷുഡ് ഗെറ്റ് എഫിഷ്യൻ മാർക്കറ്റ് ദെൻ പ്രൊവിഷൻ ഓഫ് ക്രെഡിറ്റ് ഫെസിലിറ്റീസ് ടു ദി ഫാമേഴ്സ് ദ ഇമ്പോർട്ടൻ്റ് ഇൻഗ്രീഡിയൻസ് ഓഫ് ഗ്രീൻ റവല്യൂഷൻ എന്താണ് ഗ്രീൻ റവല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് അതിൽ ഉൾപ്പെടുന്നത് ഗ്രീൻ റെവല്യൂഷനിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെ ഒന്ന് യൂസ് ഓഫ് സീഡ്സ് അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ ഉപയോഗിക്കുക ആദ്യമായി തന്നെ ഗ്രീൻ റെവല്യൂഷനിൽ ചെയ്തത് അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ ഉപയോഗിച്ചു കൂടുതൽ വിളവ് കിട്ടുന്ന വിത്തിനങ്ങൾ ഉപയോഗിച്ചു നമ്പർ ടു യൂസ് ഓഫ് കെമിക്കൽ പെസ്റ്റിസൈഡ്സ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ് പുതിയ കെമിക്കൽസ് കീടനാശിനികളും വളങ്ങളും ഒക്കെ ഉപയോഗിച്ചു നമ്പർ ത്രീ യൂസ് ഓഫ് മോഡേൺ ടൂൾസ് ആൻഡ് ഇംപ്ലിമെൻസ് കാർഷിക മേഖലയിൽ പുതിയ ടൂൾസ് ആൻഡ് ഇംപ്ലിമെൻസ് കൃഷിക്ക് ആവശ്യമായ യന്ത്ര സാമഗ്രികൾ ആധുനിക യന്ത്ര സാമഗ്രികൾ ഉപയോഗിച്ച് കൃഷി നടത്താൻ ആരംഭിച്ചു മാർക്കറ്റിംഗ് ഫെസിലിറ്റീസ് നമുക്കറിയാം എന്തു ഉൽപ്പാദനവും അതിൻ്റെ ലാഭത്തിൽ എത്തിക്കണമെങ്കിൽ ആ പ്രോഡക്റ്റിന് നല്ല മാർക്കറ്റിംഗ് ആവശ്യമാണ് അപ്പോൾ അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ് സോ ഡ്യൂറിങ് ഡ്യൂറിങ് ദിസ് പീരീഡ് അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് ഈസ് ഇംപ്രൂവ്ഡ് സെവറൽ സ്റ്റെപ്സ് വെർ ടേക്കൺ ടു ഡെവലപ്പ് അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ് ദെൻ ഓഫ് ക്രെഡിറ്റ് ഫെസിലിറ്റീസ് നമുക്കറിയാം കൃഷിക്ക് നല്ല രീതിയിൽ കൃഷി ചെയ്യാൻ നല്ല ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമുണ്ട് നല്ലൊരു മുതൽ മുടക്ക് ആവശ്യമുണ്ട് അപ്പോൾ കർഷകർക്ക് വളരെ ചുരുങ്ങിയ പലിശയ്ക്ക് അവർക്ക് ആവശ്യമായ സാമ്പത്തിക സഹായം ഗവണ്മെൻറ്റ് ലഭ്യമാക്കി ഇത്രയും കാര്യങ്ങളാണ് ഗവൺമെൻറ് കാർഷിക മേഖലയുടെ വളർച്ചയ്ക്ക് വേണ്ടി നടപ്പിലാക്കിയത് ഡോക്ടർ എം എസ് സ്വാമിനാഥൻ ഈസ് നോൺ നോണേസ് The father of our Green Revolution. The first phase of Green Revolution was undertaken during the period 1965 to 1975. During this period, the implementation of these policies was confined only in three states. Three states tamil nadu andhra pradesh and punjab as a result of the implementation of green revolution the productivity is increased only in wheat cultivation so this green revolution is known as wheat revolution during the second phase green revolution is spread

ഹരിത വിപ്ലവം നടപ്പിലാക്കിയത് ഫസ്റ്റ് ഘട്ടം ഹരിത ഹരിതവിപ്ലവത്തിൻ്റെ ഫസ്റ്റ് ഘട്ടം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ച് വരെയാണ് ഇത് ഈ സമയത്ത് പ്രധാനമായിട്ടും മൂന്ന് സംസ്ഥാനങ്ങളിലാണ് ഇത് നന്നായി നടപ്പിലാക്കിയത് തമിഴ്നാടു ആന്ധ്രാപ്രദേശ് ആൻഡ് പഞ്ചാബ് മറ്റു സംസ്ഥാനങ്ങളിൽ കാര്യമായ മാറ്റമൊന്നും ഉണ്ടാക്കാൻ സാധിച്ചില്ല അതുപോലെ തന്നെ പ്രധാനമായും ഗോതമ്പ് ഉൽപ്പാദനത്തിലാണ് ഫസ്റ്റ് സ്റ്റേജിൽ ഉൽപാദനം ഫസ്റ്റ് സ്റ്റേജിൽ ഗോതമ്പ് ഉൽപ്പാദനത്തിനാണ് വർധനമുണ്ടായത് അതുകൊണ്ട് ഹരിത വിപ്ലവത്തെ വീറ്റ് റവല്യൂഷൻ എന്ന് കളിയാക്കി പലരും വിളിച്ചിരുന്നു രണ്ടാം ഘട്ടം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ച് വരെയാണ് ഈ സമയ ഈ കാലഘട്ടത്തിൽ ഈ ഹരിത വിപ്ലവം ഇന്ത്യയിലെ മിക്കവാറും എല്ലാ സ്ഥ എല്ലാ സംസ്ഥാനങ്ങളിലേക്കും ദീർഘിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞു ഇതിൻ്റെ ഫലമായി കൂടുതൽ വിളകളിൽ പുതിയ വിത്തിനങ്ങളും കൃഷി ഏർപ്പെടുത്താൻ സാധിച്ചു നമ്മുടെ കാർഷിക മേഖലയിൽ നിന്നുള്ള വരുമാനം വളരെയധികം വർദ്ധിപ്പിക്കാൻ ഈ so dear students, land reforms makes a tremendous change in the ownership pattern of land and green revolution increases the productivity of land. these two policies make a Tremendous development in Indian agriculture. You please read this portion and study it well.